ഇന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട്. ഞങ്ങൾക്കാണെങ്കിൽ വലവീശി കാണിക്കാനും ഞണ്ടിനെ പിടിക്കാനും ഒക്കെ ഒരു ചേട്ടനുണ്ട്. പുള്ളിയാണെങ്കിൽ അടിച്ച് ഫിറ്റ്. ഗോപിയുണ്ട്, ഗോപിയോട് ചോദിച്ചു നോക്കാം. അവൻ വീശും, യാതൊരു കാരണവശാലും അവനെ പണിക്ക് വിളിച്ചിട്ട് പോണെന്ന് അവന് തോന്നലുണ്ടാകും. അവൻ വരില്ല. നമ്മളെ സുമിഷ്ടടക്കവിടെ റിസോർട്ടിൽ ആ വീശാനൊക്കെ വന്ന് കാണിക്കാനുള്ള അവളൊക്കെ ഒന്ന് വന്നിട്ടുണ്ട്. എന്താണ് വല്ല ഫ്ലാഷ് ബാക്ക് ഉണ്ടോ? ഓക്കെ ഓക്കെ സൂപ്പർ. വേഗം പോവാം. ബോബിക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഇല്ല. കടവത്ത് എന്താ പരിപാടി? കഞ്ചാടിക്കാന്ന്? കഞ്ചാവ ഒന്ന് പോയാ പെണ്ണെ. അതൊക്കെ വലിച്ചു കയറ്റിയാ കൊറേ ചിന്തിക്കേണ്ടി വരും. ഞങ്ങൾ 100% ചെയ്തതാണ്. ജോലിയുടെ സ്വഭാവം മനസ്സിലായി. പക്ഷെ പറ്റിയ ആളെ കിട്ടാനാ പാട്. സാരമില്ല, സംഘടിപ്പിക്ക. എന്നാ ശമ്പളം കൊടുക്കും? ഒരു 2000 rupees കൊടുക്കാം. ആണ്ട്, മാഡത്തിന് ഇവിടുത്തെ സ്ഥിതി ഒന്നും അറിയാൻ മേലാത്തോണ്ടാ. 2000 rupees ആളെ കിട്ടുകാരന്നേ. അയ്യോ, പെർ ഡേ 2000 കൂടുതലൊന്നും എനിക്ക് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല. പെർ ഡേ 2000 rupees. പെർ ഡേ 2000? അതെ, 2000. ആളെ സംഘടിപ്പിക്കാം, പറ്റിയ ആളെ സംഘടിപ്പിക്കാം. മാഡം, ആണ്ട ആണ്ട ഫ്രെയിമിൽ ഒരു ബീഫ്. എന്നെ കാനഡ ബീഫ് ഇല്ല. എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല മേള. ഞാൻ അവന്റെ ബൈക്ക് ഇവിടെ തരാൻ വന്നു. ആ ശവിച്ചേട്ടൻ കുളിക്കാവാ കേറി. മേഡം, അവൻ കുളിക്കാൻ കയറി കുറെ സമയം എടുക്കും. ചായ കുടിച്ചിട്ട് പോകാം. ഞാൻ പോട്ടെ. എന്താണ് ശൂര മടിയേട്ടാണ്? ഇഡലി ഉണ്ട്, ഇഡലി. വേണ്ട മോളെ, ബാ കേറ്. ഇതാവും ഫുഡ് കഴിക്കുന്ന പ്ലേറ്റാണ്, ഇതിലേ അവൻ കഴിക്കുള്ളൂ. പ്രത്യേക ടൈപ്പാണ്. അതിനിപ്പോ എന്താവാ, കുറേ ശീലല്ലേ. ബേബി മോള് 3-4 കൊല്ലം മുമ്പ് വരെ കുപ്പി പല്ല കുടിച്ചോണ്ട്. അമ്മന്തേ? അമ്മ അമ്പലത്തിൽ പോയിക്കണേ. ശരിക്കേ ശരിക്കും നമ്മളെ ആണുങ്ങൾക്കാണ് ലേഡി ബേർഡ് വേണ്ടത്. നമ്മൾ ഈ എഴുന്നേറ്റ് നീ ഔട്ടുമല്ല. എഴുന്നേറ്റ് നിന്ന് കാല് കെട്ടി വീഴാൻ നേരത്ത് പെട്ടെന്ന് നീളത്തിലുള്ള കമ്പിയാണെങ്കിൽ മനസ്സിലായില്ലേ, അത് ഇതാവൂലേ. ലേഡി വീട് ആണെങ്കിൽ കുഴപ്പമില്ലല്ലോ. അങ്ങനത്തെ എനിക്ക് വേണ്ട ചേട്ടാ. ജിത്തേ, നമുക്കൊന്നുമില്ലടാ. താനാദ്യം എടുത്തേന്റെ കാശ് ഉണ്ടാക്ക്, എന്നിട്ട് മതി. ആസനത്തി ആലം മുളച്ചിരിക്കുന്ന നാണം കെട്ടവരുമായിട്ടുള്ള കച്ചവടം ഞാൻ നിർത്തി. നീ വേണം അവരോടത്തോടാ, എനിക്ക് ഫ്രീ ആയിട്ട് വരാം. ഇല്ല, വേണം. ഫ്രീ ആയിട്ട് നമ്മൾ നാട്ടിൽ വന്നിട്ട് നമുക്കില്ലെന്നാ. തിന്നോട് കരിക്കും. നിന്റെ നീ സാധനം ഉണ്ടല്ല, അത് എനിക്ക് മാത്രം അടിച്ചിട്ടുള്ളൂ. അത് നീ മറക്കണ്ട കേട്ടാ. ഇത്ര പോടാ. ഓ, മൂടുപോയി 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 മൂടുപോയി. ശേ, പൂട്ടിയോ. ബാ, പൂട്ടിയോ പൂട്ടിയോ. നമുക്ക് ബാറിപ്പോ അടിക്കുന്നു. വേണ്ട വേണ്ട, ഞാൻ വണ്ടി ഓടിച്ചോണ്ടിരിക്ക, വിളിച്ചോളാം. ഈ കാറിൽ ഹാൻഡ്സ് ഫ്രീ ഫെസിലിറ്റി ഉണ്ടല്ലോ. ഫോൺ എടുക്കാതെ തന്നെ സംസാരിക്കാം. ഇനി തരൂ, ഞാൻ കണക്ട് ചെയ്യാം. ഇനി ഫോൺ വരുമ്പോ ചുമ്മാ സംസാരിച്ചാ മതി. ആൻസർ ബട്ടൺ പ്രസ് ചെയ്താ മതി. നല്ലയാളാ, എത്ര പ്രാവശ്യം വിളിച്ചു, മെസ്സേജ് അയച്ചു, എന്നാ പറ്റിയടാ? ഹലോ, അത് പിന്നെ ഞാൻ ഇലക്ഷന്റെ തിരക്കിലായി പോയി, അതാ വിളിക്കാൻ പറ്റാഞ്ഞു. അതെ, ഞാൻ വണ്ടി ഓടിക്കാം, ഭയങ്കര ട്രാഫിക്. എത്ര തിരക്കുണ്ടായാലും ഇന്ന് വൈകിട്ട് ഡിന്നർ എന്റെ കൂടെ. വെറും ഡിന്നർ അല്ല, കാൻഡിൽ ലൈറ്റ് ഡിന്നർ. ഓക്കെ 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 ഓക്കെ. മാഡം, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ കാൻഡിൽ ലൈറ്റ് ഡിന്നർ എന്ന് പറയുമ്പോ കാൻഡിൽ നമ്മൾ വാങ്ങിച്ചോണ്ട് പോണോ അതോ ഹോട്ടലിൽ തരുമോ?
കൊണ്ട് വാ. ഞാനൊരു സ്പെഷ്യൽ കേസ് ഫയൽ ചെയ്യണ്ടാന്നുണ്ടെങ്കിൽ അവരോട് മര്യാദക്ക് പൂർണ്ണ ആരോഗ്യത്തോടെ ആടിനെ മജിസ്ട്രേറ്റിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പറയണം. എന്താടോ, നാളെ എനിക്ക് വരാൻ പറ്റുകയല്ല മാഡം, നാളെ എന്റെ തോട്ടത്തിൽ അടയ്ക്കാ പറ. മര്യാദക്ക് വന്നില്ലെങ്കിൽ you guys will know who I am. നാളെ വന്നില്ലെങ്കിൽ പറിക്കാൻ നിനക്ക് അടയ്ക്ക ഉണ്ടാവൂല, മനസ്സിലാവടാ. എന്റെ അടയ്ക്ക പോയി. എന്നാ സാറേ, ഒരു നല്ല ഡയലോഗ് പറയാൻ വന്നതാ, മറന്നുപോയി. India's first designated ecotourism village. We are known for fishing nets and koya making, mattresses and carpets. So it actually means cold. അതെ, അമ്മച്ചൻ മമ്മൂട്ടി കളിച്ചത് കളയണ്ട, നല്ല ഉച്ചായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കും. എത്ര വെടിപ്പല്ലല്ലോ, നമ്മുടെ ബേബി പാവം കേട്ടോ. ഞങ്ങളുടെ അങ്ങനെ എന്താ കുഴപ്പം, പഞ്ചാബ് ആവുകയാണ്, അടിപൊളി മൈൻഡുമാണ്. പുകളത്തരം കാണിക്കലയാ പൊട്ടിച്ച ചെറുതാടാ ജോയ്മോനെ, പെട്ടിയിലെന്താടാ നമുക്കുള്ള കുപ്പി? അപ്പൊ എനിക്ക് കാനഡ നിന്നും കൊണ്ടുവന്നില്ല, ഞാൻ നാട്ടിലെ സാധനം അടിക്കാനല്ലേ വന്നത്. തേച്ച് മുട്ടം പണി വരുന്നുണ്ട്. എന്താ ഏതോ പരനാറി റൂമി കുപ്പിയേറ്റിന് ശാന്തപ്പൻ അച്ഛനോട് പറഞ്ഞ അച്ഛനും ശാന്തപ്പനോട് റൂം മൊത്തം സെർച്ച് ഇറങ്ങിയേക്ക. സൂപ്പർ. ഹോ, ഞാനങ്ങ് പേടിച്ചു പോയി. എന്റെ കയ്യിലുള്ള കുപ്പി നിങ്ങളെല്ലാം കൂടെ അടിച്ചു തീർത്തില്ലേ, പിന്നെന്താ നമുക്ക് പ്രശ്നം? അയ്യോ, ഞാനിവിടെ ഇല്ലേ. നിന്റെ കയ്യിൽ വേറെ കുപ്പി ഉണ്ടാ, വൈ താണ്ടി അച്ഛൻ വന്ന ഇവിടെ പൊക്കില്ലേ. ഡേ, ഒരാൾ പോയി സ്റ്റെപ്പിന്റെ താഴെ നിക്കണം, എന്നൊരു ഫാദർ വരുമ്പോ സിഗ്നൽ തരണം. അങ്ങനെയാണെ ഞാൻ പോ, എനിക്കൊന്നും കാണാൻ വയ്യ. മുകളിലത്തെ മുറികൾ കൂടി പരിശോധിച്ചേക്കാം. ഇതെന്തോ നടക്കുന്നു, മൃഗശാലയാണ്.